ഗൈസ് വെൽക്കം ടു അജിൻ സ്റ്റാർ ബ്ലോഗ്സ്. ഇന്ന് നമ്മുടെ മസ്കറ്റിലുള്ള ഡേ വൺ ആണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ശരിക്കും മസ്കറ്റ് ജസ്റ്റ് കോർണേഷ്യ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് പോയി. അതെന്തായാലും അതൊക്കെ കാണിക്കേണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ അതെന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഉച്ചയ്ക്ക് ഒരു മണിയായി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജസ്റ്റിൻ. അപ്പോൾ അവനെ ഒന്ന് കാണണം. അപ്പോൾ അവൻ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. മസ്കറ്റിൻ്റെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം ഇവിടെ പ്രത്യേകിച്ചും പറയാനുള്ളത് ഇവിടുത്തെ റോഡുകളാണ്. ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്, ഭയങ്കര ഭംഗിയാണ്. പണ്ട് എൻ്റെ ഒരു അബുദാബി വീഡിയോസിൽ ഞാൻ എൻ്റെ ഈ റോഡിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വഴിയിൽ രണ്ട് സൈഡിലും നല്ല ട്രങ്കിൻ്റെ ബേസുള്ള മരങ്ങളാണ് മൊത്തത്തിൽ, അല്ലാതെ ചെറിയ കുഞ്ഞു മരങ്ങളൊന്നുമല്ല. നല്ല ഭയങ്കര കട്ടിയുള്ള ട്രങ്കുള്ള മരങ്ങളാണ് മൊത്തം. അതുകൊണ്ട് നമുക്ക് ശരിക്കും കണ്ടാൽ ഒരു 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 നാടൻ ഫീലുണ്ട്. ശരിക്കും ഒരു ഭയങ്കര ഒരു ജംഗിൾ ടൈപ്പ് ഉള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. രണ്ട് സൈഡിലും ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് നല്ല രസമാണ് നമ്മുടെ ഒമാനിലെ റോഡുകൾ. പിന്നെ റോഡുകളെ പറ്റി പറയുവാണെങ്കിൽ ഈ റോഡുകളൊക്കെ ഉണ്ടല്ലോ, ഒരു ഒരു ഒരൊറ്റ എക്സ്പ്രസ് ഹൈവേ പോലെ എങ്ങനെ കിടക്കുക. ഈ ഇവിടെ ഇവിടെ ഇതിൻ്റെ സൈഡിലെ രണ്ട് ബിൽഡിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓരോ ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരുമ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പ്രസ് ഹൈവേ, അതായത് ഈ എനിക്ക് തോന്നുന്നു ഒമാനിൻ്റെ ഒരു സൈഡ് തൊട്ട് മറ്റേ സൈഡ് വരെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ ഇങ്ങനെ പോവാണ്. അവിടുന്ന് ഓരോ എക്സിറ്റ് എടുക്കുമ്പോൾ ഓരോരോ ടൗണിലേക്ക് നമ്മൾ എത്തുന്ന, അതൊരു ഭയങ്കര നല്ല, കാരണം ട്രാഫിക്കുകൾ ഭയങ്കരമായിട്ട് ഒഴിവാക്കാം. ജസ്റ്റിൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജസ്റ്റിൻ, നിങ്ങൾ ജസ്റ്റിൻ നമ്മളെ അല്ല ജസ്റ്റിൻ നമ്മളെ ഇവിടെയൊക്കെ കറക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കാം കേട്ടോ. അപ്പം ജസ്റ്റിൻ ഇവിടെ ഒമാനിൽ തന്നെയാണ്, ഒമാനിലൊരു കമ്പനിയിൽ വർക്കിയോ. അപ്പം നമ്മൾ ഒമാൻ്റെ കുറേ വിശേഷങ്ങൾ ജസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അടിച്ചെടുക്കാനുണ്ട് അല്ലേ. അതെ, ജസ്റ്റിൻ എറണാകുളത്താണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കേട്ടോ. ശാത്തിൽപുറം എന്ന് പറയും, രണ്ട് സൈഡിലും ചെറിയ ചെറിയ വില്ല പോലെ ഇരിക്കുന്ന എല്ലാം ക്ലിനിക്സാണ്. എല്ലാം ഡെന്റൽ സെന്റർ, ഐ സെന്റർ, ഡെർമ സെന്റർ, അങ്ങനെ ഓരോരോ ക്ലിനിക്സാണ്. ക്ലിനിക്സിന്റെ ഒരു പാരഡൈസ് പറയുന്നത് ബിക്കോസ് രണ്ട് സ്ഥലത്തും നമുക്ക് കുറെ ക്ലിനിക്സ് കവർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ പ്ലാൻ ചെയ്തേക്കാം. എന്ന് വെച്ചാൽ ട്രീ ഫ്രീ ആയിട്ട് പ്ലാൻ ചെയ്തേക്കാം, ചെറുതായിട്ട് പ്ലാൻ ചെയ്ത് വലുതാക്കിയതല്ല. മറ്റേ മറ്റേ ഡിഗർ കൊണ്ടുവന്ന് മരത്തിനെ പറിച്ച് മരത്തിനെ നടന്ന് ഇവിടെ എല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ആണ്. നാച്ചുറൽ ആയിട്ട് വേറും ഡെസേർട്ട് ആണ്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ചെയ്തിരിക്കുന്ന, ഇവർ ചെയ്തിരിക്കുന്നത് ഇൻ ദ സെൻസ് കണ്ടുകഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ബ്യൂട്ടി തോന്നിക്കുന്ന രീതിയിലാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞത്. ഒമാൻ ഏറ്റവും കൾച്ചറൽ ആൻഡ് മ്യൂസിക്കൽ ഒരു സെന്ററാണ്. ഇറ്റലിയിലൊക്കെ മറ്റേ ഇറ്റാലിയൻ ഇതിലൊക്കെ കാണുന്ന പോലെ ഒരു ഒപ്പേറ കൺസേർട്ട് നടക്കുന്ന പോലത്തെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഇന്ത്യയിലൊക്കെ ചെയ്ത ഒരു സ്ഥലം. പക്ഷെ മനസ്സിൻ്റെ മേലെ അവിടെ പ്രോഗ്രാം നടക്കാറുണ്ട്. ഇനി നമ്മൾ നേരെ പോയിട്ട് സ്ട്രെയിറ്റ് ചെല്ലാൻ പോകുന്നത് റോഡ് രണ്ടായിട്ട് ഡൈവേർട്ട്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സിറ്റി 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 കോപ്പ് ചെയ്ത് പാസ് ചെയ്യും. റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഫുൾ സിറ്റി ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ് മാത്ര കോണ്ടിഷനിലേക്ക് ബൈപ്പാസിനെ. സോ ബൈപ്പാസ് എടുത്താൽ സിറ്റി ടച്ച് ചെയ്യുന്ന ഓപ്ഷനെ ട്രാഫിക്സ് കിട്ടില്ല. സിറ്റി കണ്ടു കണ്ട് പോകണമെങ്കിൽ സ്ട്രെയിറ്റ് വേണമെങ്കിലും പോകും. ഐതവ നമ്മൾ പോയി കഴിഞ്ഞാലും ഇത് ഇങ്ങനെ പോയിട്ട് സ്ഥലത്ത് മെർജ് ആയിട്ടാണ് പിന്നെ അവിടുന്ന് എന്തായാലും കുഴപ്പമില്ല. ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് ഹില്ലി റോഡായിരിക്കും, കുറച്ചുകൂടി ഗ്രീനറി ഉണ്ടാവും. ഈ റോഡ് പോയി കഴിഞ്ഞാൽ കുറച്ച് സിറ്റി 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 ആയിട്ട് സിറ്റി ഇല്ലാത്ത പോലെ സിറ്റി ഇല്ലാത്ത ഈ വഴി പോയപ്പോ നമ്മൾ സിറ്റി നിങ്ങൾ വന്ന പോലെ തന്നെ സിറ്റി റൗണ്ട് ബോട്ട് സിഗ്നല്, സിറ്റി റൗണ്ട് ബോട്ട് സിഗ്നൽ, അങ്ങനെ അങ്ങനെ പോകും. ഇതിപ്പോ നമ്മൾ ബൈപ്പാസ് എടുത്തിരിക്കും. മൊത്തത്തിൽ ഒരു ഈ ഈ റോഡിനെ ഇപ്പൊ നമ്മൾ ഓവർലാപ്പ് ചെയ്യും, നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ടേണിംഗ് റോഡിന് നമ്മൾ ഈ റോഡിനെ ബൈപ്പാസ് ചെയ്തു. ഇനി ഈ റോഡ് സ്ട്രെയിറ്റ് സിറ്റി ആയിട്ട് പോകും, നമ്മൾ സിറ്റി ഇല്ലാണ്ട് പോകും. കുറം ഹൈറ്റ്സ് റോഡ് എന്നാണ് ഈ റോഡിന്റെ പേര്. ആ കാണുന്ന കുറം പാർക്കാണ് അവിടെ അത്യാവശ്യം നല്ല ഏറ്റവും വലിയ പാർക്കുകളൊന്നും. അതായത് ഈ കുറം നാഷണൽ പാർക്ക് അതന്നെ കറക്റ്റ് അതന്നെ. ഇവിടെ എത്ര സ്പീഡ് എത്ര? ഇവിടെ ആക്ച്വലി 100 km/h. ഇങ്ങനത്തെ റോഡ് ഭയങ്കര അടിപൊളി കേട്ടോ. കാരണം ഞങ്ങളെ മറ്റേ പണ്ട് തായ്ലൻഡിൽ പോയ സമയത്തും ഇതുപോലെ ഇങ്ങനത്തെ റോഡുകൾ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം ഒരു അതായത് സിറ്റിയുടെ നടുവിൽ കൂടെ ഒരു മെയിൻ ഹൈവേ പോകണം. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകും.
അവിടെ വേറെ സിഗ്നൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ കാണുന്ന എല്ലാം കുന്നിന്റെ മേളില് ബിൽഡിങ്സ് വെച്ചിരിക്കുന്ന നല്ല രസമാണ്. ഒരു ഡ്രോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷോട്ട്സ് ഒക്കെ വീഡിയോ എടുക്കാറുണ്ട്. ബേസിക്കലി ഇവിടെ ഈ ഈ മൗണ്ടൻസ് ഉണ്ടോ, ഈ ഒമാൻ ശരിക്കും ഉണ്ടായത് ഈ സീന്റെ അടിയിൽ ഇങ്ങനെയാന്നാ പറയുന്നത്. രണ്ട് മൗണ്ടൻസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചർ ആണ് ശരിക്കും ഒമാൻ. എല്ലാം എല്ലാ പ്ലേസും ആ സ്ട്രക്ചർ നമ്മൾ നിരത്തി ഇവിടെ ചെടി പിടിപ്പിച്ചു, അല്ലെങ്കിൽ റോ ആയിട്ട് കാണാണ്ട് അതുപോലെ ഇരിക്കും. ഏകദേശം മുട്ടക്കുന്നും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പെട്രോളിയം ഡെവലപ്മെന്റ് ഒമാൻ എന്ന് പറഞ്ഞ പിഡിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കോമ്പൗണ്ട് ആക്കാണ്. കോമ്പിനേഷൻ റൈറ്റ് സൈഡിൽ കമ്പനി കറങ്ങി നമുക്ക് സീതാപ്പക്ക വഴി വരാം. ബേസിക്കലി ഇത് റിംഗ് റോഡാ. ഇത് ഞാൻ ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ഓവർലാപ്പ് ആയി. ആ ഓവർലാപ്പ് ആയ സ്ഥലത്ത് മത്ര കോണ്ടിഷൻ വഴി കറങ്ങി പിന്നെ അതേ ജംഗ്ഷനിൽ നമുക്ക് പിന്നെ എത്താൻ പറ്റും. അപ്പൊ നമ്മള് ഫുള്ള് സിറ്റി ഒരു സൗണ്ട് അടിക്കാൻ വിളിക്കും. ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. കേവ് റെസിഡൻസ് കോംപ്ലക്സ് പറഞ്ഞ ഒരു ഏരിയ എടുത്തിട്ട് അവർ ആർട്ടിഫിഷ്യൽ ഒരു കേവ് ഉണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. തവണ വിസിറ്റ് ചെയ്യലുണ്ട്, ഒരു തവണ ഉള്ളിൽ പണി പോകാം. നമ്മളൊരു ബാലരമ ഗെയിമിന്റെ കാലത്ത് നമ്മളൊരു ഫീൽ വരും, കുറച്ച് പോഷ് ആയിട്ടുള്ള ബാലരമ റിച്ച് ലക്ഷറി റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് പോലെ പുറമേ നോക്കിയാൽ ചെന്നാൽ പറ്റുമല്ലോ. അതെ, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇത് നമ്മളിപ്പോ പോണത് മറ്റേ മത്ര വിലായത്തിന്റെ ഒരു ബിഗിനിങ് ആണ്. സോ അതാണ് ഈ ഒരു ആർക്കിടെക്ചർ വന്നത്. ഇനി ഒരു സ്ഥലത്ത് ഈ ആർക്കിടെക്ചർ എൻഡ് ചെയ്യും. അപ്പൊ അത് ആ വിലായത്തിന്റെ എൻഡ് ആണ്. സിറ്റി ഒമാൻ ഫ്ലോർ മിൽസ്, ഇവിടുത്തെ ഫ്ലോർ മില്ലാണ് ഏറ്റവും വലിയ. അൽ ദാബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കമ്പനിയുടെ പേര് ഒമാൻ ഫ്ലോർ മിൽസ് എന്നാണ് കമ്പനി. ഈ കാണുന്ന എല്ലാം ഓൾഡ് മസ്കറ്റിന്റെ സ്ഥലങ്ങളാണ്. അത് മാസ്ക് ചെയ്യാനായിട്ട് ഒരു ഫ്രണ്ടിൽ ഒരു സ്ട്രക്ചർ പോലെ ചെയ്തിരിക്കുന്ന ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്നത്. ശരിക്കും ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പതുക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നല്ലത്. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഹാപ്പനിങ് സ്പോട്ട് കേട്ടോ. മെയിൻ സിറ്റി ഇതൊക്കെയായിരുന്നു. പക്ഷേ എന്ത് പറഞ്ഞാൽ ഓവർ പീരിയഡ് ഓഫ് ടൈം ഇതെല്ലാം ഭയങ്കര ഓൾഡ് ആയി കഴിഞ്ഞപ്പോഴത്തേനും പുതിയ ടൂറിസ്റ്റിന് അത് ഭയങ്കര അഗ്ലി ഫീൽ വന്നാലും അവർ മാസ്ക് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോ ഈ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പതുക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിന്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭയങ്കര പഴഞ്ഞ ബിൽഡിങ്സ് ആണ്. പക്ഷെ സ്ട്രക്ചർ വന്നതോടുകൂടി നിങ്ങളുടെ അവിടെ ദുബായിൽ ഉണ്ട് തന്നെ ഇതുപോലെ കംപ്ലീറ്റ് ഫീൽ. അതെ, നമ്മളിപ്പോ ഇതേ വെച്ച് മാസ്ക് ചെയ്ത് വെച്ചു. ഇത് നമ്മുടെ ഒമാന്റെ സുൽത്താന്റെ ബോട്ട് അല്ലേ? സുൽത്താന്റെ ബോട്ട് ലെഫ്റ്റിൽ കാണുന്ന ഫിഷ് മാർക്കറ്റ് പുതിയതായിട്ട്. ഇവിടെ നമ്മൾ എങ്ങോട്ടാ പോയത്? ഭയങ്കര ഹ്യൂജ് ബോട്ടാണല്ലോ. ഈ റോഡ് വഴി ഒരു റോഡ് റൗണ്ട് പോയിട്ട് വരാം. ഓക്കെ, ഈ റോഡ് വഴി നമ്മൾ ഇന്നലെ വന്നെ. ഈ ഒമാൻ ബേസ്ഡ് സോവനീർസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഈ സൂക്ക് ബെസ്റ്റ്. ഇവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂക്കാണോ അതോ? ഇല്ല, ഭയങ്കര ചീപ്പാണ്. ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാം, നല്ല റേറ്റ് കുറച്ച്. ഇവിടെ പോർട്ട് എവിടെയാണ്? ഇത് ആക്ച്വലി സുൽത്താൻ കാബൂസ് പോർട്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒമാന്റെ കൊമേഴ്ഷ്യൽ പോർട്ടായിരുന്നു.
എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ക്രൂയിസ് പോർട്ടായി മാറി. മെയിൻ കൊമേഴ്ഷ്യൽ പോർട്ട് സോഹാറിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. ഇവിടെ ഇപ്പൊ വരുന്നത് ഈ യൂറോപ്പിലെ ക്രൂയിസിന് വരുന്ന ഫോറിനേഴ്സ് മാത്രം ഇവിടെ ബോട്ടിൽ വന്ന് ഹോൾഡ് ചെയ്യും. അപ്പൊ ആ ഫോറിനേഴ്സ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങിനും ഹോപ്പിങ്ങിനും വേണ്ടിട്ട് അവർ പോകുന്ന ഒരു ഏരിയ ആണ്. റീഫ്യൂലിംഗ് ടൈം അല്ലെങ്കിൽ ഔട്ടിംഗ് ടൈം അവർ സ്പെൻഡ് ചെയ്യുന്ന ഏരിയ ആണ്. അതുകൊണ്ട് ഈ സ്ഥലം ഭയങ്കര മോശമാക്കി ചെയ്തേക്കും. അതൊരു വ്യൂ പോയിന്റ് പോലെ അതൊക്കെ അധികം ഒമാന്റെ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും കാണാൻ പറ്റി സാറേ. ഇതിപ്പോ നമ്മള് സുൽത്താന്റെ ഒരു കാര്യം നോട്ടീസ് ചെയ്തോ, ഇവിടുത്തെ മറ്റേ ഒരു ലൈറ്റ്സ് ശ്രദ്ധിച്ചാരുന്നോ? കുറച്ചൊരു ഡിഫറെന്റ് ആയിരുന്നു. ഈ സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടോ കുറച്ചൊരു അവിടെ ഇനി പോകുമ്പോ കാണിച്ചത്? ഇത് ആക്ച്വലി നമ്മള് സുൽത്താന്റെ പാലസ് അടുത്തെത്താറായി. അപ്പൊ ഈ റോഡ് അടുത്തെത്തുമ്പോഴും അവർക്ക് ഇമ്പോർട്ടൻസ് കൂടും. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഡിഫറെന്റ് ആവും, ഒരു പാലസ് ഓറിയന്റഡ് ഫീൽ വരും. ഈ ലൈറ്റാ ഞാൻ പറഞ്ഞത്, ഈ ലൈറ്റ് ശ്രദ്ധിച്ചോ, നമ്മൾ ഇതുവരെ വന്ന റോഡിലെ ലൈറ്റ് ഇതുപോലെ ആയിരുന്നില്ല. കണ്ടോ, ഈ ഡിഫറെന്റ് മൂന്ന് ബൾബുള്ള ടൈപ്പ് ലൈറ്റ് അല്ലെങ്കിൽ രണ്ട് ബൾബുള്ള, ഭയങ്കര റിച്ച് ആണ് കാണാനായിട്ട്. ബിക്കോസ് ഇത് പാലസ് റോഡിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതാണ് റോയൽ ഒമാൻ പാലസ്. ആറ് പാലസസിൽ ഒരു പാലസ് ആണ് അല്ലേ ജസ്നെ? ഇത് കിട്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഒരു ഒമാനി ടച്ച് ഉണ്ടല്ലേ ശരിക്കും. അവരവരവരുടെ ഒരു ട്രഡീഷണൽ കോട്ട ആ ഒരു സ്റ്റൈലൊക്കെ മൊത്തം ഇതിനകത്ത് ഇൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അടുത്തോട്ട് പോകുന്നു അല്ലേ? ഇത് ബേസിക്കലി വീട് വെക്കുന്നതല്ല, ഒരു കോട്ട, ഒരു ടവറിന്റെ ഒരു ആ ഒരു പണ്ടത്തെ ട്രഡീഷൻ അവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. ബിൽഡിംഗ്സ് ബിൽഡിംഗ് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് കളർ വേണം, അങ്ങനെയൊക്കെ ഇവിടെ ഒരു ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു നാച്ചുറൽ ലുക്കിൽ കാണുന്നത്. ആ നല്ല രസമുണ്ട്. ഈ അടുത്ത് അതിപ്പോൾ പറഞ്ഞ് മാറി തുടങ്ങി, കുറച്ച് നാൾ മുന്നേ വരെ അങ്ങനെ അവിടെയൊക്കെ മൊത്തം കൊറേ കോട്ടകളൊക്കെ ഉണ്ടോ? അതെല്ലാം വാച്ച് പോയിന്റ് ആയിരുന്നു. ആരെങ്കിലും വരണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനൊക്കെ. കിടിലായിട്ടോ അവർ പണിതേക്കുന്നതൊക്കെ, ആ ഒരു ട്രഡീഷൻ ശരിക്കും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടോ അതിന്റെ മുകളിലും ഉണ്ടോ? അതിന്റെ മേളിൽ വരുന്നുണ്ട് എല്ലാം. അതേ വുഡൻ പെയിന്റ് അടിച്ചു. രാത്രി ഇതൊന്നും കാണത്തില്ല, പക്ഷെ അവർക്ക് നമ്മളെ കാണാം.